നമസ്കാരം, പ്രധാന വാർത്തകൾ. സർക്കാരിനും പ്രിയാ വർഗീസിനും വൻ തിരിച്ചടി. നിയമന യോഗ്യതയില്ലെന്ന ഹൈക്കോടതി. NSS കോർഡിനേറ്റർ പദവിയും ഗവേഷണ കാലയളവും അധ്യാപന പരിചയമല്ല. സർക്കാർ പക്ഷം പിടിക്കരുതെന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കോടതിയോട് ആദരവെന്ന് പ്രിയാ വർഗീസ്. RCCയിലും ഇഷ്ടക്കാരെ തിരുകിക്കയറ്റി. താൽക്കാലിക നിയമനം കുടുംബശ്രീ വഴി. കേരളശ്രീ രൂപീകരിച്ച് നിയമിച്ചത് 300-ലേറെ പേരെ. വിവാദമായി ശബരിമലയിലെ പോലീസ് കൈപ്പുസ്തകം. എല്ലാവർക്കും പ്രവേശനമെന്ന വിവാദ പരാമർശം പിൻവലിച്ചു. കോടതി തീരുമാനിക്കട്ടെ എന്ന് ദേവസ്വം മന്ത്രി. ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 300,000 രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിയമോപദേശത്തിന് സർക്കാർ ചെലവിടുന്നത് ലക്ഷങ്ങൾ. സാങ്കേതിക സർവകലാശാല വിധിയിലെ നിയമോപദേശത്തിന് നൽകിയത് 15 ലക്ഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമന തട്ടിപ്പിൽ സർക്കാർ ഇരട്ടത്താപ്പ്. അന്വേഷണം ലോക്കൽ പോലീസിന്. തീരുമാനം: 1 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ചിനെന്ന ഉത്തരവ് മറികടന്ന്. ഭാരത് ജോഡോ യാത്രയെ പുകഴ്ത്തി CPIM കേന്ദ്ര കമ്മിറ്റി. പാർട്ടിയെ ഒന്നിപ്പിക്കാനെന്ന് കാണണം. യാത്ര ജനബന്ധം വീണ്ടെടുക്കാനുള്ള ശ്രമം.